ഹായ്, വെൽക്കം ടു എഫ് സി ഇന്ത്യൻ വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടുർക്കിഷ് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനം 500 മൈദ, ചെറു ചൂട് പാല് 150 ml, ചെറു ചൂട് വെള്ളം 150 ml, 1 teaspoon ഉപ്പ്, 2 tablespoon ഡ്രൈ ഈസ്റ്റ്, 3 tablespoon ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിന അല്ലെങ്കിൽ പായസം, പിന്നെ കുറച്ച് ചുവന്നമുളകിൻ്റെ ഫ്ലാക്സ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1/2 kg മൈദ എടുത്തിട്ട് അതിലേക്ക് 1 teaspoon ഉപ്പും 2 tablespoon ഡ്രൈ ഈസ്റ്റും ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കും. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിൽ അതിലേക്ക് ആദ്യം 150 ml ചെറു ചൂട് പാല് വരിക, പിന്നെ 150 ml ചെറു ചൂടുള്ള വെള്ളവും ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. നല്ലതുപോലെ ഇളക്കി കുഴച്ച് നമ്മൾ മാവ് ആക്കിയെടുക്കണം. ആദ്യം ഒരു ഇതുപോലെ ഒരു ഫോർക്കോ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം കട്ടൊന്നും കൂടാതെ ഇളക്കിയെടുത്ത ശേഷം പിന്നെ നമ്മൾ കൈ ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് 3 tablespoon സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അറേബ്യൻ റെസിപ്പിയിലൊക്കെ. ഇനി അതൊന്നുകൂടെ കുട്ടി യോജിപ്പിക്കാൻ നല്ലതുപോലെ ഇളക്കി, അത്യാവശ്യം നമ്മൾ ഫോർക്കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണുകൊണ്ടോ ഇളക്കി യോജിപ്പിച്ച ശേഷം പിന്നെ നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ച് മാവ് ഒരു ബോളാക്കി എടുത്തു വെക്കും. അതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കണം മാവ്, നല്ലപോലെ ഒന്ന് ഇതായിട്ട് വെക്കണം. ഇപ്പം നമ്മൾ നല്ലതുപോലെ കുഴച്ച് മാവ് ഒരു ഡോവ് ആക്കിയിട്ടുണ്ട്. അതിന് നമ്മൾ കുറച്ച് സൺഫ്ലവറും കൂടെ ഒന്ന് തടവി കൊടുക്കുക, മാവ് ഡ്രൈ ആകാതിരിക്കാം. എന്നിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ റാപ്പിംഗ് ഷീറ്റോ ഉപയോഗിച്ചൊന്ന് കവർ ചെയ്യണം, ഡ്രൈ ആകാതിരിക്കാം. ഇപ്പം നമ്മൾ മാവ് 1 മണിക്കൂറിന് ശേഷം ആകുമ്പോൾ എടുത്തിട്ടുള്ള, അപ്പോൾ ഇരട്ടി ആയിട്ടുണ്ട് മാവ്. ഇനി നമ്മൾക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് കുഴച്ച് എടുക്കാം മാവ്. അപ്പോൾ ഇതുപോലെ ഒരു ചപ്പാത്തി പരത്തുന്ന ഇതിൽ വെച്ചിട്ട് മാവ് കാണിക്കുന്ന പോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. മൊത്തം നമ്മൾ 6 ഡോവായിട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചപ്പാത്തി പരത്തുന്ന കല്ലിൽ വെച്ചിട്ട് കുറച്ച് പൊടിയൊക്കെ തടവിയിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നമ്മളതുപോലെ ചപ്പാത്തി പരത്തും പോലെയൊക്കെ ഒന്ന് പരത്തി കുറച്ചും കൂടി കട്ടിയിൽ പരത്തണം. ചപ്പാത്തിനെക്കാളും എൻ്റെ ഒരു ഇരട്ടി കട്ടിയിലും കൂടി നമ്മൾ പരത്തിയെടുക്കണം. ഒരു ഷേപ്പ് ഇട്ടാൽ മതി, ഒരു പ്ലേറ്റ് വെച്ച് കട്ട് ചെയ്താൽ മതി. ഒരു 2 chapatis കനത്തിൽ പരത്തിയെടുത്താൽ മതി, കൂടുതൽ കട്ടി ഉണ്ടാകരുത്, നല്ലതുപോലെ വെന്ത് പൊള്ളച്ച് വരില്ല. ഇപ്പം നമ്മൾ കട്ട് ചെയ്യൽ എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കട്ട് ചെയ്തെടുത്താൽ നമ്മൾ ആദ്യത്തെ തുർക്കിഷ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ചട്ടിലിട്ട് വേവിച്ചെടുക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലതുപോലെ പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ഭാഗമൊന്നും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുത്ത ബ്രെഡ് എന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതാണ് തുർക്കി ബ്രെഡ് റെസിപ്പി. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പായസ ലീഫോ അല്ലെങ്കിൽ ഇലകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഗാർണിഷ് ചെയ്യുക. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള
കൊറിയാണ്ടർ ലീവ്സും മിൻറ്റൊക്കെ ഉപയോഗിച്ചാണ് ഗാർണിഷ്, പിന്നെ ചില്ലി ഫ്ലാക്സും ബേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് എഫ് സി ഇന്ത്യൻ വ്ളോഗ്സ്.